ഈ കോവിഡ് കാലത്ത് സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മുന്നണി പോരാളികളാണ് നമ്മുടെ കേരള പോലീസ്. കോവിഡ് മാനദണ്ഡങ്ങൾ ജനങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. എന്നാൽ ജനങ്ങൾ ഇവരോട് സഹകരിക്കുന്നുണ്ടോ? ജനങ്ങളുടെ സഹകരണവും പ്രതികരണവും എങ്ങനെയാണ്? ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ജനങ്ങളുടെ നല്ല പ്രതികരണമാണ്. അവരോട് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അവർ നമ്മൾ പറയുന്ന അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാലും നല്ലൊരു ഭാഗം ആൾക്കാരും അതിനോട് പൂർണ്ണമായിട്ട് യോജിപ്പിലാണ്. സാർ, രാത്രിയിൽ കോവിഡ് മാനദണ്ഡങ്ങളുടെ പ്രകാരമുള്ള പരിശോധനകൾ ശക്തമല്ല എന്നൊരു ആക്ഷേപമുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് കൃത്യമായിട്ട് നൈറ്റ് ടേൺ അനുസരിച്ച് ഡ്യൂട്ടി വരുന്നുണ്ട്. അവർ കൃത്യമായിട്ട് ഉണ്ടാകുന്ന ഈ നമ്മുടെ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ പോയിന്റുകളും കൃത്യമായി നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതുമായിട്ട് തന്നെ ഡ്യൂട്ടികളും കൃത്യമായി നടക്കുന്നുണ്ട്. സാർ, ഈ കോവിഡ് മാനദണ്ഡങ്ങളുടെ ഭാഗമായി ഈ ചെക്കിങ്ങും മറ്റും ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് പോലീസുകാർക്ക് ഓവർ ടൈം ജോലി ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ 8 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ടേൺ അനുസരിച്ച് തന്നെ ഡ്യൂട്ടികൾ വരുന്നത്. സാഹചര്യം ഉള്ളിടത്തോളം കാലം നമുക്ക് കൃത്യമായിട്ടുള്ള ഡ്യൂട്ടികൾ ടേൺ അനുസരിച്ച് തരുന്നുണ്ട്. ഈ പരിശോധനകൾക്കിടയിൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ചെറുപ്പക്കാരുടെ ഭാഗത്തു നിന്നോ മറ്റോ എന്തെങ്കിലും ആക്ഷനുകൾ ഉണ്ടാവുകയോലും ചെയ്തിട്ടുണ്ടോ? ഇത് കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ തുടങ്ങുന്ന പരിപാടിയാണ്. ആദ്യ കാലഘട്ടത്തിലെ അങ്ങനെയൊക്കെ എതിർപ്പുണ്ടായിരുന്നു. ഈ ഇപ്പം തിരുവനന്തപുരം സിറ്റിയിൽ ഈ സ്റ്റേഷനിൽ വലിയ ഇന്നൊരു അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഈ സിറ്റിക്കകത്ത് മിക്കവാറുള്ള ആൾക്കാർക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക്, അതായത് ബാത്റൂം പോലെയുള്ള മറ്റ് സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ടോ, അതോ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ? ഇപ്പം നമ്മൾ പോകുന്ന ജോലി സ്ഥലത്ത് നമുക്ക് അതിനുള്ള അടുത്തുള്ള ഇപ്പോൾ ഇവിടെ ഇപ്പോൾ തൊട്ടടുത്ത് യൂണിവേഴ്സിറ്റി കോളേജുണ്ട്. ഈ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഡ്യൂട്ടി എങ്ങനെയാണോ അതനുസരിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ നോക്കിയൊക്കെ ചെയ്യും. രണ്ടോ നാലോ പേരുണ്ടെങ്കിൽ ഒരു അത്യാവശ്യ കേസിനാണെങ്കിൽ സ്റ്റേഷൻ വരെ പോകാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള പരിശോധനകളെക്കുറിച്ചും അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചുമുള്ള പോലീസുകാരുടെ പ്രതികരണങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാർ തയ്യാറാവണം. അതോടൊപ്പം തന്നെ ഈ മുന്നണി പോരാളികൾ വാക്സിൻ എടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ കൂടി സർക്കാർ സഹായിക്കണം. ഇത്രയും ശക്തമായ പ്രവർത്തനം നടത്തുന്ന കേരള പോലീസിനെ അഭിനന്ദിക്കാൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും മുന്നോട്ട് വരണമെന്ന് കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ക്യാമറാമാൻ രോഹിത്തിനൊപ്പം വികാസ്.